ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പുറമേയൊക്കെ നല്ല ചുവന്ന കളറായിട്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഫ്രൈ നമുക്ക് തരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടെ മൊരിഞ്ഞത് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 4 സ്പൂണ് മുളക് പൊടി. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകമാണ്. അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പൊടിച്ച് ചേർക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അത് ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 20 ഇഞ്ചിയോളം വെളുത്തുള്ളിയും അത്രയും തന്നെ കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഇഞ്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നല്ലോണം അരയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 4 സ്പൂണ് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി കോൺഫ്ലവറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ചേർത്തിട്ടാണ് ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒക്കെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളായിരിക്കുള്ളൂ. അതുപോലെ തന്നെ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം ചിക്കൻ്റെ ഓരോ പീസിലും ഇതൊക്കെ നല്ലോണം പിടിച്ചിരുന്നോളും. മസാലയൊക്കെ നല്ല പൊതിഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ചിക്കൻ പൊരിക്കണ പോലെയല്ല ഈ ഒരു മസാല ചേർക്കുമ്പോൾ, നമുക്ക് ഇതിൽ നല്ലോണം പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു മസാല നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സാധാരണ ഉണക്കമുളക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ തരിതരപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് 3-4 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് കുട്ടികൾ വരുന്ന ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. കൂടുതലും വെളിച്ചെണ്ണയാവും നല്ലതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഓരോ പീസസായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ലോണം മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ചിക്കൻ പീസ് മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ആദ്യം ചെയ്യാനായിട്ട്. 1-5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മളിത് മാറ്റിക്കൊടുക്കുക. അതുപോലെ തന്നെ ഇട്ട ഉടനെ നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കരുത്. 1-5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതുമ്പോൾ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ വിട്ടു പോരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റൊക്കെ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരീച്ചെടുക്കണം.
ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ചിക്കൻ ഫ്രൈ ആയി വന്നിരിക്കുന്നത്. നമ്മുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല മുരുമുരാന്നായിട്ട് വരും. അപ്പോൾ ആ സ്ട്രക്ചർ മാറുമ്പോൾ തന്നെ നമുക്കിത് ഇതിൽ നിന്നെടുത്ത് മാറ്റാം, വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ചിക്കൻ ഏകദേശം ഫ്രൈ ആയിന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് നെടുകെ കീറിയതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതുപോലെ കിടക്കുമ്പോഴാണ് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ആണെന്ന് തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ തട്ടുകടയിൽ നിന്ന് നമുക്ക് ചിക്കൻ കിട്ടുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആ മുരിഞ്ഞ മസാലയും കൂടെ അവർ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് തരും. അപ്പോൾ അതും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ റെഡി ആവുള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും പൊരിച്ച കോഴിയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിതിലേക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ചിക്കൻ ഫ്രൈ ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ള പരിപാടി, നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.